ഇന്ന് മംഗലം പഞ്ചായത്തിൽ ഞങ്ങളുടെ കുടുംബ സംഗമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ അനൗൺസ്മെൻ്റ് വാഹനവും അതുപോലെ തന്നെ ഞാൻ സഞ്ചരിക്കുന്ന ഓപ്പണായിട്ടുള്ള ജീപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് രണ്ടും ഒരു റോഡിൻ്റെ ഒരു വശത്ത് സൈഡിൽ ഒതുക്കിയിട്ടിട്ട് കുടുംബയോഗത്തിന് കുറച്ചകത്തേക്കാണ്. അപ്പോൾ ഞങ്ങൾ കുടുംബയോഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും LDF പ്രചരണ ജാഥ ആ വഴി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചുകൊണ്ടേ വരുമായിരുന്നു. ആ സമയത്താണ് ഞങ്ങളുടെ അനൗൺസ്മെൻറ്റ് വാഹനവും അതുപോലെ തന്നെ ഞങ്ങളുടെ ജീപ്പൊക്കെ സൈഡിൽ നിൽക്കുന്നുണ്ടത്. ഇവർ കുറച്ച് ആളുകൾ ചെന്ന് ആ വാഹനം മുഴുവൻ അടിച്ച് തകർക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഗ്ലാസ്സും എല്ലാം അടിച്ച് പൊട്ടിക്കുകയും അതിനകത്തുണ്ടായിരുന്ന രണ്ട് വാഹനത്തിൻ്റെയും ഡ്രൈവർമാരുണ്ടായിരുന്നു, അവരെ അടിക്കുകയും ചെയ്തു. ആ പാവങ്ങൾ ഓടി ഒരു വീട്ടിൽ കയറിയത് കൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഓരോ തല്ലി കൊന്നിട്ടുണ്ടാവും. കയ്യിൽ മറ്റേ കത്തി കൊണ്ടൊക്കെ അതിൻ്റെ ടയർ കുത്തിപ്പൊളിക്കാനൊക്കെ ശ്രമിച്ചു എന്നൊക്കെയാണ് അവിടെ ഉള്ളവർ പറഞ്ഞത്. അത്രമാത്രം മോശമായിട്ടുള്ള ഒരു രീതിയാണ് അവിടെ കാണിച്ചത്. ഒന്നും ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ തോൽവി ഉണ്ടാവും എന്നുള്ളൊരു തോന്നലൊക്കെ വരുമ്പോൾ അഴിച്ചുവിടുന്ന രീതിയാണിതൊക്കെ. കാരണം ജനങ്ങളുടെ മുന്നിലൊന്നും പറയാനില്ലെങ്കിൽ 10 വർഷം ഈ നാട് ഭരിച്ചിട്ട് ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് താൻ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും പറയാനില്ലാതാവുമ്പോൾ പിന്നെ ഒന്നില്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്ന എതിർ സ്ഥാനാർത്ഥിയെ കുറ്റം പറയുക, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുക, എന്നിട്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോവുക, അതാണ് ഇതിൻ്റെ ചുരുക്കം. അപ്പോൾ ആ രീതിയൊന്നും ശരിയല്ല. കാരണം അതൊരു നാടിൻ്റെ ക്രമസമാധാന നില തകർക്കാനുള്ള ഒരു രീതിയാണ് ഇവരുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഞങ്ങൾ അതിനോടൊന്നും യോജിക്കുന്നില്ല. ഞങ്ങൾ വളരെ സംയമനം പാലിച്ച് തന്നെയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഏത് രീതിക്കാണോ കൈകാര്യം ചെയ്യേണ്ടത് കൃത്യമായി പോലീസിനെ വരുത്തിച്ച് അതിൻ്റെ പരാതി കാര്യങ്ങളായിട്ടാണ് ഞങ്ങൾ പോയത്. മംഗലം പഞ്ചായത്തിലെ കൂട്ടായിയിൽ തന്റെ പ്രചരണ വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ഡ്രൈവർമാരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പരാജയഭീതിയാണ് ഇതിന് കാരണമെന്നും ഈ രീതി ശരിയല്ല എന്നും ഒരു നാടിന്റെ ക്രമസമാധാനം തകർക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും യാതൊരു പ്രകോപനവും കൂടാതെയാണ് തങ്ങളെ ആക്രമിച്ചത് എന്നും ഫിറോസ് കുന്നുംപറമ്പിൽ പറഞ്ഞു. അതൊക്കെ വെറുതെ പറയണാണ്, അതൊക്കെ ആരത് തച്ചെടുക്കാനുള്ളത്. ഞങ്ങൾ ഇവിടെ കുടുംബയോഗത്തിൽ നിൽക്കുന്ന ആളുകൾ ഇവർ ഏതോ ഭാഗത്തുനിന്ന് പരിപാടി കഴിഞ്ഞിട്ട് വരുമ്പോൾ ആരുടെ കാറാണ് തച്ചെടുക്കണത്? ഒരിക്കലും ഇല്ല. അത് വേറെ ഏതെങ്കിലും കാറായിരിക്കും, അത് ഇവർ തന്നെ ചെയ്തതായിരിക്കും വേണമെങ്കിൽ. അതല്ലാതെ നമുക്കിതുമായിട്ട് ഒന്നുമില്ല. കാരണം ഇവർ പ്രകടനമായിട്ട് വരുന്നിടത്ത് ആരാ ഇതുമായിട്ട് പോവാ? ഞങ്ങളൊരു ഭാഗത്ത് നിൽക്കുന്നു, ഇവർ വേറൊരു ഭാഗത്തുനിന്ന് വരുമ്പോൾ ഞങ്ങളുടെ വാഹനങ്ങൾ റോഡിൽ സൈഡിട്ട് തന്നെ അടിച്ചു പൊളിച്ചിരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ഈ പറയുന്ന ഭാഗങ്ങളിൽ പരിപാടികളോ പ്രകടനം ഒന്നുമില്ല. താങ്കളുടെ ഈ കുടുംബയോഗങ്ങളിൽ ഉണ്ടാവുന്ന ഈ സ്ത്രീകളുടെ മുന്നേറ്റം ശരിക്ക് ഒരു പരാജയ ഭീതിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണോ ഈ ആക്രമണം? അല്ല, തീർച്ചയായിട്ടും. അതായത് ഓരോ പരിപാടികളിലും കാണുന്ന ആൾക്കൂട്ടങ്ങളും ഇതൊക്കെ ഈ കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോൾ അവർക്ക് എന്താ പറയുക, ഒരു ഒരു പിടിവള്ളിയായിട്ട് കിട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക, ആ രീതിക്കൊക്കെയാണ് ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിട്ടല്ലോ ഈ കാര്യങ്ങളെയൊക്കെ നേരിടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആക്രമണ സ്വഭാവമുള്ള ആളുകളെയാണോ നാടിന് വേണ്ടത്, അതോ അതല്ലാത്ത ഒരു രീതിയാണോ വേണ്ടതെന്നൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഇതൊന്നും ശരിയല്ലല്ലോ ഇങ്ങനെയൊന്നും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഓഡിയോ ക്ലിപ്പാണ് താങ്കളുടെ എങ്ങനെയാണ്? അല്ല, അതൊക്കെ ഇവർ കെട്ടിയുണ്ടാക്കി വിടണതല്ലേ ഓരോ കാര്യങ്ങളും. ഇവർ ഇതിപ്പോൾ ഇന്നോ ഒന്നലെ തുടങ്ങിയതാണോ? ഞാനിവിടെ മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇവർ പല രീതിയിലും ഇത്തരത്തിലുള്ള വ്യക്തിഹത്യ നടത്തുന്ന സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വിടുന്നില്ലേ? അപ്പോൾ ചെയ്യട്ടെ. ഇന്നിപ്പോൾ താങ്കളുടെ ഒരു ലൈവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, താങ്കൾ കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, അത് വിഷമം കൊണ്ടാണ്. കാരണം നമ്മളൊരു ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മളൊരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലാവുമ്പോൾ ആ രീതിക്കല്ലേ നമ്മൾ പറയേണ്ടത്. അല്ലാതെ ഒരു വ്യക്തിയെ ഇങ്ങനെ കടന്നാക്രമിക്കുക, സമൂഹത്തിൽ മോശക്കാരനാക്കാൻ നോക്കുക. എനിക്കൊരു കുടുംബമില്ലേ? എനിക്ക് ഭാര്യയുണ്ട്, എൻ്റെ ഉമ്മയുണ്ട്, എനിക്ക് മക്കളുണ്ട്, ഒരു പെൺകുട്ടിയൊക്കെ ഉള്ളതാ. ഇവരുടെ ഭാവി, ഇവരുടെ ജീവിതമൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് സങ്കടം വരൂലേ. ഇപ്പം കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ മകളെ കടന്നാക്രമിക്കണോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടിയിട്ട് അദ്ദേഹം ഒരു ലൈവിൽ വന്നില്ലേ? അപ്പോൾ അവർക്ക് ആ ഉണ്ടായ അതേ വിഷമം തന്നെയല്ലേ എനിക്കുണ്ടാവുക? അപ്പോൾ ഇവരിതൊക്കെ പറയുമ്പോഴും പിടിക്കുമ്പോഴും ആലോചിക്കണ്ട, ഒരു വ്യക്തിയെ കടന്നാക്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാഷ്ട്രീയപരമായിട്ടൊരു ആക്രമണം നടത്തുകയാണെങ്കിൽ അത് ആ രീതിക്ക് കാണണം, രാഷ്ട്രീയത്തിൽ ആ രീതിക്കാണ് കാണേണ്ടത്. അല്ലാതെ വ്യക്തിഹത്യ നടത്തുക എന്നിട്ട് അതിലൂടെ ഈ രീതിക്ക്, അതൊന്നും ശരിയല്ലാത്ത പരിപാടിയാണ്.
അല്ല, പ്രവർത്തനങ്ങൾ നല്ല രീതിയിലേക്ക് തന്നെയാണ്. ഞങ്ങളിപ്പോൾ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ പ്രവർത്തനം മുന്നിലാണ് നിൽക്കുന്നത്. നല്ല വിജയസാധ്യതയുണ്ട്. എല്ലാം ജനം തിരിച്ചറിയുമെന്നും ഇനിയെല്ലാം ജനങ്ങൾ തീരുമാനിക്കുമെന്നും ഫിറോസ് കൂട്ടിച്ചേർത്തു. മണ്ഡലത്തിൽ തന്റെ പ്രവർത്തനങ്ങൾ മുന്നിലാണെന്നും വിജയം ഉറപ്പാണെന്നും ഫിറോസ് പറഞ്ഞു. മലയാളം ടെലിവിഷൻ, തിരൂർ. ആയുർവേദ നഗരിയിൽ ഇനി ഫാഷൻ തരംഗം. 5 നിലകളിലായി 50,000 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയ വേൾഡ് ക്ലാസ് ഷോറൂം. വെഡിംഗ് പാർട്ടികൾക്കായി ഉന്നത ഗുണനിലവാരമാർന്ന പട്ടികളുടെ ഏറ്റവും വലിയ ശേഖരം. കൂടാതെ കിഡ്സ് വെയർ, മെൻസ് വെയർ, ഡെയിലി വെയർ, പാർട്ടി വെയർ തുടങ്ങി എല്ലാവിധ ട്രെൻഡി വെയറുകളുടെയും ഏറ്റവും പുതിയ വലിയ കളക്ഷൻ. നിറങ്ങളുടെ ഈ ഫാഷൻ ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. KMT സിൽക്സ്, കോട്ടയ്ക്കൽ, പെരിന്തൽമണ്ണ.